ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണം സ്പെഷ്യൽ ഇന്നത്തെ ഈ ചിരിയുടെ അരങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിരിപ്പിക്കുവാൻ വേണ്ടി ഓണത്തിന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളുമൊക്കെയായി രണ്ട് വലിയ താരങ്ങൾ, രണ്ട് ഗുരുക്കന്മാരാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, മലയാളത്തിൻ്റെ സ്വന്തം ചിരിത്തമ്പ്രാക്കന്മാർ സാജൻ പള്ളുരുത്തിയും ബിനു അടിമാലിയും. രണ്ടുപേരെയും ജനം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ അവരെയും ഞാൻ ഈ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാജൻ ചേട്ടാ, ബിനു ചേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് ഓണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കു മുട്ടില്ലതാനും. അല്ല, ഇത് പാട്ടിലൂടെ തന്നെ തുടങ്ങി നന്നായി. എന്തായാലും പറയാനല്ല ഇവർക്കുള്ളത്, ഇവർക്ക് പാടാനാണുള്ളത്. ശരിക്കും അത് അന്നത്തെ കാലത്ത് ഓണമല്ല സാഞ്ചേട്ടാ, ഇപ്പൊ ഈ പാട്ടുകളിൽ നമ്മൾ ഉണ്ടായിരുന്നു അല്ലേ ബിൻചേട്ടാ? ഇന്നത്തെ കാലത്ത് ഓണം, ഇന്നത്തെ കാലത്ത് ഓണം എങ്ങനെയാ? ഇന്നത്തെ കാലത്ത് ഓണം ഉണ്ടോന്ന് തന്നെ സംശയം, ഉണ്ടോന്ന് തന്നെ സംശയം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും എന്തെങ്കിലും ശനിയാഴ്ചക്കാരൊക്കെ പിരിവിന് വരുമ്പോഴെന്ന് ശനിയാഴ്ച എന്നറിയാം. എന്ത് പറഞ്ഞാലും ഏതാണ് ഡേറ്റ്, ഏതാണ് അല്ലേ, ആഴ്ചകൾ ഏതാണെന്ന് നമ്മൾ ചോദിക്കുന്നില്ല, മാസങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നില്ല, രാവാണോ പകലാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ഉണരുന്നു, ആ കൃത്യമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു, വീണ്ടും അതുപോലെ ആകുമ്പോൾ സമയം ദ്രുതഗതിയിൽ പോക്കുന്നു എന്നാണ് നമ്മൾ കുറ്റം പറയുന്നത്. അതൊന്നുമില്ല, സമയം പണ്ടത്തെ പോലെയൊക്കെ തന്നെ പോകുന്നു. വൈകുന്നേരം ആകുന്നു, വീണ്ടും അതേപോലെയൊക്കെ തന്നെ തുടങ്ങുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓണം. പക്ഷേ എങ്കിലും അല്ലേ, ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിൽ താരതമ്യം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ഓണത്തിനെ ഒരു ജൂൺ മാസം മുതൽ സാധാരണ മിമിക്രി കലാകാരന്മാർ, ഏത് കലാകാരന്മാർ, നാടകമായാലും മിമിക്രി ആയാലും ഏത് കലാകാരന്മാരുടെ ഒരു തയ്യാറെടുപ്പും ക്യാമ്പും ഒക്കെ ഈ ജൂൺ മാസം മുതൽ. അതിൽ ഈ ഓണത്തിൻ്റെ കളിയോടുകൂടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എന്തൊക്കെ തിരുത്തണം, ഇനി എങ്ങനെ പോകണം. നാലു പേരിലേക്ക് അറിയപ്പെടുന്ന ഒരു സമയം മാത്രമല്ലേ ആ ഇപ്പം സത്യം പറഞ്ഞാൽ അതായിരുന്നു. അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ ഓണത്തിനൊന്നും പലപ്പോഴും വീട്ടിലുണ്ടാകാറില്ല. പേരിന് വന്ന് തിരുവോണം ഉണ്ടിട്ട് നമ്മൾ ഓടിപ്പോകുന്നു, നമ്മുടെ മനസ്സ് മുഴുവൻ പരിപാടി സ്ഥലങ്ങളിലായിരിക്കും, ഓരോരോ സ്ഥലങ്ങളാണ് നമ്മുടെ. അതായിരുന്നു, അതൊന്ന് മാറി ഓണം നമ്മുടെ കൺമുന്നിലേക്ക് ടിവിയുടെ ഉള്ളിലേക്ക് വന്ന് കയറി വീടിൻ്റെ അകത്തായി ഓണം. വീട്ടിലുള്ളവർ ചോദിക്കും, അവർ എങ്ങോട്ടും പോകണില്ലല്ലേ, പണിയൊന്നും ഇല്ലല്ലേ എന്നുള്ള ചോദ്യമാണ്. അല്ല, വിളിച്ചേട്ടൻ നിൽക്കാൻ നേരമില്ല, നമുക്കൊക്കെ പണിയില്ല. എന്നാലും ഈ ലോക്ക്ഡൗൺ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് കല്യാണം കഴിക്കേണ്ടെന്ന് തോന്നിയോ? അല്ല, വീട്ടിൽ ഇരിക്കണത്, മറ്റേ വീട്ടിലിരിക്കണമെന്നില്ല, ഇരിക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പണിയുണ്ട് തിരക്കാണെന്ന് പറഞ്ഞാണല്ലോ കല്യാണം കഴിഞ്ഞത്. പിന്നെ നമ്മൾ വീട്ടിലിരിക്കണ ശരിയല്ലല്ലേ, എങ്ങോട്ടെങ്കിലും പോവുക, ആറ് വൈകുന്നേരം എവിടെയെങ്കിലും നിൽക്കുക, തിരിച്ചു വരിക. ഇപ്പൊ അത് പറ്റണല്ലോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാസ്ക് പ്രശ്നം പ്രോബ്ലം. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു, എന്നും തിരക്കും ബഹളാന്ന് പറഞ്ഞ് പോയിട്ടേ വൈഫൊക്കെ ചോദിക്കുക, മുഖം കണ്ട് മടുത്തിട്ടുണ്ടാവും. പണിയൊന്നും ഇല്ലേ, പണിക്ക് പോകണല്ലേ, എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടേ. കല്യാണം കഴിച്ചപ്പോ നല്ല തിരക്കാന്നാണ് പറഞ്ഞല്ലോ കെട്ടിയത്. അതെ, ബിസിനസ്സുകാരുണ്ട്, നമ്മൾ രാവിലെ പോയിട്ട് രാത്രി കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വരികയും കുട്ടികളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും, ഇതൊരു യന്ത്രം പോലെ പോയവരൊക്കെ, അവർക്കൊക്കെ മക്കളുമായിട്ട് പരിചയപ്പെടാനും, മക്കൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എന്താണ് മക്കളുടെ യഥാർത്ഥ പേര്, എന്താണ് അവരുടെ ഹോബി, പിന്നെ അവരുടെ മാതാപിതാക്കൾ, ഇവരെ കാണാനും പരിചയപ്പെടാനും അവരോടൊക്കെ സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വേറെ എങ്ങും പോകാതെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയേക്കണത് ഈ ഒരു കൊറോണ കാലം. ഇതാണ് എന്റെ മോൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് വലിയൊരു കാര്യത്, ഇളയ കൊച്ചിങ്ങനെ ഓടി നടക്കുമ്പോ ഇത് ഏതാടി, ഇത് നമ്മുടെ കൊച്ചാ ആണോ, അപ്പൊ ഇത് ഇതിന്റെ പേരെന്താണ്, അപ്പൊ ഇവന് ഇവനാ, ഇത് മൂത്തത്, ഇത് ഇത് ഇളയത്, അപ്പൊ അകത്ത് കിടക്കണത്, അതാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും. ശരി 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 ശരി. അതുപോലെ ഒരു അമേരിക്കയ്ക്ക് പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു പുരുഷൻ വീട്ടില് കിടക്ക കട്ടിലയിൽ നീണ്ടു നിന്നു, ഇതാരാ, അത് മോനാന്ന്. ഞാൻ പോയ ഒരു മാസം ഉണ്ടാവും നീളവും വണ്ണം ഒക്കെ വെച്ചിട്ട്. അല്ല, അപ്പൊ നീ പോയതോ അങ്ങനെ വല്ലാത്തൊരു പോക്കായിരിക്കും പോയത്. 40 ദിവസത്തെ വളർച്ച അവനാണെങ്കിൽ ഞാൻ പോകാൻ നോക്കിയിരുന്നു വളരാൻ. ഞാൻ ചേച്ചി അതാരത്, അതാ മോൻ പറഞ്ഞപ്പോ. അല്ല, വലിയ താടിയൊക്കെ വെച്ച് അച്ഛൻ എപ്പോഴാ വന്ന്, എന്നൊക്കെ ഭയങ്കര ഔപചാരികമായിട്ട്. അല്ല, അങ്ങനെയല്ല, കുട്ടികളുടെയൊക്കെ വളർച്ചയും മാറ്റവും നമുക്ക് നഷ്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പറയാറുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയെ ആക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സ്വപ്നമുണ്ട്, നമ്മൾ കൊണ്ട് ആക്കുന്നു, അവൻ ടീച്ചറെ പരിചയപ്പെടുന്നു, അവൻ അവിടെ ഇന്ന് കരയുന്നു, നമ്മൾ അവനെടുക്കുന്നു, സ്കൂളിലെ വിശേഷങ്ങൾ, അതൊക്കെ കയ്യിന്ന് പോയി. ഇനിയിപ്പോ അവൻ 2 കൊല്ലം വീട്ടിലിരിക്കുമ്പോൾ ഇനി ചെന്ന് കാരണം 3ാം ക്ലാസ്സിലാണ്, ഓൺലൈൻ ക്ലാസ് വഴി 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി 10ാം ക്ലാസ്സിൽ ചെന്ന് ഒരുമിച്ചൊരു ഗെറ്റ് ടുഗദർ, പിരിഞ്ഞു പോകല്, ഫോട്ടോ എടുക്കല്, അങ്ങനെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയതിനു ശേഷം അവർ 10ാം ക്ലാസ് കണ്ടില്ല. തലമുറയുടെ കുട്ടികളുടെ മൈൻഡ് തന്നെ മാറി, വേറെ റൂട്ടായി പോയി. സ്കൂളിൽ പോകാൻ നമ്മളെ അനുഭവിച്ച സുഖമൊന്നും ഇവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല. നമ്മൾ പ്രണയലേഖനം കൊടുക്കാൻ വേണ്ടി സൈക്കിളും ചവിട്ടി എത്ര ആഴ്ച, അതെ അതെ,
റേഡിയോ നാടകങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്, ശബ്ദരേഖകൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്, ചിത്രഗീതം, ദൂരദർശനിൽ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഞായറാഴ്ചകൾ കാത്തിരുന്നിട്ടുണ്ട്. സിലോൺ എന്ന് പറഞ്ഞൊരു റേഡിയോ ഉണ്ടായിരുന്നു, സിലോൺ, അത് പകുതി പാട്ട് കാറ്റ് കൊണ്ടുപോകും. ശ്രീലങ്ക പ്രക്ഷേപണ നിലയം അല്ലേ, ഇത് ശ്രീലങ്ക പ്രക്ഷേപണം. അടുത്തതായി ഈ പാട്ട് കേൾക്കാൻ വരുന്നത് അപ്പാളു അക്ക അമ്മ അച്ഛ, പകുതി കാറ്റ് കൊണ്ടുപോകും, നമുക്ക് കുറച്ചൊക്കെ കിട്ടുള്ളൂ. സിലോൺ റേഡിയോ. പക്ഷെ ലോകത്തുള്ള മുഴുവൻ വിശേഷങ്ങളും അതിലൂടെ മാത്രം അറിഞ്ഞിരുന്ന് സംസാരിക്കുന്ന ബാർബർ ഷോപ്പുകാരി, ചായക്കടക്കാരി, അവർക്ക് ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാം. അതെ അതെ, അമേരിക്കയിൽ ഇപ്പൊ മറ്റേതല്ലേ, അതെ, ജപ്പാനിൽ എന്തോ അവശേഷം. ഇവനാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്ന് അപ്പുറത്തെ പഞ്ചായത്തിലെ ബസ്സിൽ പോയി ഛർദ്ദിക്കുകയും ചെയ്യും. ആ അവൻ സംസാരിക്കുന്ന അമേരിക്കയിലെ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് മുഴുവൻ കിട്ടിയിരുന്നത് ആകാശവാണി, അതുപോലെ തന്നെ ഈ ശ്രീ ഓരോരോ സ്റ്റേഷൻ മാറ്റി വെക്കുന്നതും. അപ്പൊ അതിൽ ഈ 10-23 ഭാഷ തന്നെ നമുക്കുണ്ട്. അതിൽ ഒരു 14 എനിക്ക് തോന്നുന്ന സ്റ്റേഷനുകളുണ്ട്, ഒരു 179 പുനഃസംപ്രേഷണം അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആകാശവാണി ദൂരം പരിപാടികളാണ്. രഞ്ജിനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ആ സമയത്ത്, ഇതെല്ലാം ഈ യന്ത്രത്തിൽ ഒതുങ്ങിയെന്നാണ് അർത്ഥം. അന്നൊക്കെ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ആ ഫ്രണ്ടിൽ എഴുതി കാണിക്കും, ബീഹാറിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയും. ഇത് വെള്ളപ്പൊക്കം കണ്ട്, പ്രളയം കണ്ട്, ഓക്കി കണ്ട്, നിപ്പ കണ്ട് എന്ന് ഇനി കാണാൻ നമ്മൾ സത്യത്തിൽ ഒന്നും. ഇനിയിപ്പോ ഒരു ഓണത്തിനിടയ്ക്ക് പൊട്ടിച്ചുടം ചെയ്യാന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ സാധ്യത എടുക്കുന്ന സബ്ജക്ട് അതായിരിക്കും കൊറോണ. ഇല്ല, അയാളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, അന്ന് ഓഡിയോ ആയിരുന്നു, പിന്നെ അത് CD ആയി, ഇന്നിപ്പോ നെറ്റിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് രണ്ട് ബുക്കുള്ള ആളാണ്. പേര് സാഞ്ചയുടെ ബുക്കുകളുടെ പേര്? അത് ആശകൾ തമാശകൾ. അത് കൊറോണ കാലത്ത് ഞാൻ എഴുതിപ്പോയ 35 എന്റെ രചനകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ എന്റെ അമ്മ കൂട്ടി വെക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം സാജന്റെ വീട്ടിൽ പോയി, പള്ളിടുത്ത് ചെന്നപ്പോ വിളിച്ചിട്ട് ചെന്ന അവിടെ ഞാൻ ചെന്നപ്പം ഞങ്ങളിങ്ങനെ വീടിന്റെ അകത്തൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവാ. പോയി കഴിഞ്ഞപ്പോ സാജന്റെ പറയാം, ഒരു സാധനം കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോ കട്ടിലിന്റെ അടിയിൽ കുടി. അപ്പൊ ഞാൻ വലിയ സാധനം വല്ല വെച്ചിട്ടുണ്ടായിരിക്കും, എടുത്തരാനായിരിക്കും വിചാരിച്ച് നോക്കിയപ്പോ വലിയൊരു ഡ്രങ്ക് പെട്ടി. പണ്ടത്തെ കാലത്തെ പെട്ടിയില്ല, ഡ്രങ്ക് പെട്ടി. അപ്പൊ വിചാരിച്ചു അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കായിരിക്കും വിചാരിച്ചത്. ഡ്രങ്ക് പെട്ടി എടുത്തേക്കുന്നത് ഇത് കണ്ടാ നീ. നമുക്ക് പഴയ എന്താ പറയാ, ഈ കളറ് മാറൂല പേപ്പറിന്റെ, അങ്ങനെ പേപ്പറിന്റെ കളറ് മാറിയ കുറെ സ്ക്രിപ്റ്റുകൾ. ഇത് കണ്ട, ഞാൻ ഇത്ര വർഷം എഴുതിയ സാധനം കളഞ്ഞതാണ് പുള്ളി. പുള്ളിക്കത് കളഞ്ഞു, സാജേട്ടനത് കളഞ്ഞു. അമ്മ ഇത് പെറുക്കിയെടുത്തിട്ട് അമ്മ ഇത് സൂക്ഷിച്ചു വെച്ച് കെട്ടാക്കി വെച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ സാജേട്ടൻ തപ്പി തപ്പി അമ്മ എന്തെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, തപ്പി പോയപ്പോഴാണ് ഈ സാധനം കിട്ടുന്നത്. ഇല്ല, അങ്ങനെയല്ല, ഒരു എഴുത്തൊരു തിരുത്തൊരു പകർത്ത് അങ്ങനെയാണ്. ആദ്യത്തെ എഴുത്ത് ഞാനിങ്ങനെ അമ്മയെ വായിച്ച് കേൾപ്പിക്കും. അമ്മയുടെ ഏറ്റവും കൂടുതൽ, അതെ അതെ അതെ, അവരാണല്ലോ നമ്മളെ കുറ്റം പറയാത്തത്. അപ്പൊ കുറ്റം പറയാത്തവരുടെ അടുത്ത് വേണം നമ്മൾ ഇത് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, എല്ലാവരും കുറ്റം പറയും. ഇപ്പൊ വൈഫിന്റെ മുമ്പിലാണെങ്കിലും നമ്മൾ നോക്കിക്കോ, അമ്മയുടെ ഒരു സങ്കല്പമല്ല ഭാര്യയുടെ സങ്കല്പം. അമ്മ എത്ര നമ്മൾ വഴക്കിട്ടാലും നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കാത്തിരിക്കുകയും ചെയ്യും, ഓർത്തിരിക്കുകയും ചെയ്യും. അവർക്ക് ആ വഴക്ക് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, കാരണം അവരനുഭവിച്ച വേദനയും അവർ കാത്തിരുന്നതും ഓർത്തിരുന്നതും കൊണ്ടു കടന്നതും. ഇത് മറ്റത് സ്വാതന്ത്ര്യം കിട്ടുന്നതാണ്, പകുതിക്ക് വരുന്നവരാണ് ഇവരെല്ലാവരും. അവർക്ക് ഇവർക്ക് ഓവർ സ്വാതന്ത്ര്യം, നമ്മൾ തമാശ പറഞ്ഞാൽ എന്തൊക്കെ പറയുള്ളു. പക്ഷെ ചിലവരങ്ങനെയല്ല, പ്രോത്സാഹിപ്പിക്കും. ഞാൻ കുറ്റം പറയണല്ല, അത് അമ്മമാരോട് നമുക്ക് എന്തും പറയാം. അമ്മ പറയും, പോരാടാ അത് ശരിയായിട്ടില്ല, അത് കുറച്ചും കൂടെ നന്നാക്ക്. അമ്മ പറഞ്ഞാലും നമുക്ക് ഫീലോ ആവില്ല. ഇല്ല, കുറ്റം പറഞ്ഞാലും. പക്ഷെ ഞാൻ എടുത്ത് മാറ്റും. അങ്ങനെ എഴുതി മാറ്റി വെച്ച കുറെ പേപ്പറുകളിൽ ഈ തിരുത്തും പകർത്തിൽ ഈ പകർത്തൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും. തിരുത്തും കൊണ്ട് മറ്റവര് പോകും, ഒറിജിനൽ പിന്നെ ഞാൻ എടുത്തിട്ട് എടുക്കുകയും ചെയ്യും, അത് റെക്കോർഡിങ്ങിനൊക്കെ പോകും. ഇതെല്ലാം കൂടി എന്നെ ടീച്ചർ കാണുകയും ടീച്ചർ അതെന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം വെളിച്ചം കാണണ്ടേ, ഇതൊക്കെ ഇങ്ങനെ പല പേപ്പറായിട്ടിരുന്നു ഒറ്റ ബുക്കായ പോരെ, നമ്മൾ രണ്ട് മൂന്ന് രീതിയിൽ വെളിച്ചം കാണാം. ഒന്ന് ഇവിടെ മുറിയിൽ വെട്ടമിട്ടാൽ വെളിച്ചം കാണും, രണ്ടാമത് ഇതെല്ലാം കൂടി പുറത്തിട്ട് കൂട്ടി കത്തിച്ചാലും വെളിച്ചം കാണും. അപ്പൊ ഏത് വേണമെന്ന് നോക്കുമ്പോൾ പറയും, തമാശ കളഞ്ഞിട്ട് നീ ഇതെല്ലാം ബുക്കാക്കെന്നും പറഞ്ഞ് കൈരളി ബുക്സ് ആണ് അത് എന്നെ കൊണ്ട് ഏറ്റെടുത്ത്. ഞാൻ ആ കൊറോണ കാലത്ത് 2.5 പുറത്തു പോകാതെ ആശകൾ തമാശകൾ എന്ന് പറഞ്ഞ് ബുക്കും എഴുതി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക് അത് പ്രകാശനവും ചെയ്തു. അല്ല, ഞാൻ കുറച്ച് പ്രേമലേഖനം എഴുതിയിട്ട് കല്യാണം കഴിക്കാൻ മുമ്പാ, പെങ്ങളുടെ കല്യാണത്തിന് എല്ലാരും വന്നേക്കുക, അതിനകത്ത് വകയിലൊരു അടിച്ചു മരണ സ്വഭാവമുള്ള ഒരു ചേട്ടനുണ്ട്. ഞാൻ ഈ പ്രേമലേഖനമൊക്കെ എഴുത്ത് തുറന്നു വായിക്കും അടച്ചു, ഇങ്ങനെ ഇതിങ്ങനെ വിജാഗിരി പോലെ തുറന്നു തുറന്ന് കീറിപ്പോയി. ഞാനിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വായിക്കും. അപ്പം ഇത് കഴിച്ചപ്പം ഈ പുള്ളി തപ്പിച്ചെന്നപ്പം ഒരു പൊതി പുള്ളി ഓർത്ത് ചേച്ചിക്ക് വെച്ചാൽ സ്ത്രീധന പൈസ ആയിരിക്കും ഈ സാധനം എടുത്തുണ്ടെങ്കിൽ പോയിന്നേ. എന്നിട്ട് പിന്നെ എനിക്കറിയാം സാധനം തിരിച്ചു വരുമെന്ന് എനിക്കറിയാം, പുള്ളിക്ക് ഗുണമില്ലല്ലോ. അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ള നല്ലത് ബുക്കുകളൊന്നും എഴുതി. ഇപ്പം സ്ക്രിപ്റ്റ് ഒരു ഫോട്ടോയോ ഒരു സ്ക്രിപ്റ്റ് ഇതൊന്നും ഇപ്പോഴും എൻ്റെ കയ്യിലില്ല എഴുതി. പക്ഷെ ഒന്നും കയ്യിലില്ല, ഓർമ്മയിലുണ്ട്. ഇല്ല, പക്ഷെ അത് എഴുതിയവരുടെ കയ്യിലുണ്ടാവില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാൻ
സുമേഷ് തമ്പി ഞാനൊരു നേരിതന്നെ. ഇപ്പം ഈ പ്രേക്ഷകർക്ക് അറിയില്ല സുമേഷ് തമ്പിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടുന്ന ആളാണ് സുമേഷ് തമ്പി. ആ എന്ത് പറഞ്ഞാലും മടിയാ. സായഞ്ചേട്ടൻ പണ്ട് ഒരു സ്കിറ്റിനകത്ത് പറഞ്ഞായിരുന്നു, എടാ ഇവൻ ഭയങ്കര മടിയാടാ, അവൻ കഷ്ടപ്പെടാൻ മടിയാ, ഭയങ്കര മടിയാ. ഒരു മീൻ വറുത്ത് അങ്ങ് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സൈഡാ തിന്നുള്ളൂ, അങ്ങനെ മറിച്ചിടാൻ മടിയാന്ന്, അപ്പുറം സൈഡ് തിന്നില്ല എന്ന്. അത്രയ്ക്ക് മടിയുള്ള ഒരാളാണ് ഈ സുമേഷ് തമ്പി. നമ്മളിപ്പോൾ സ്റ്റേജ് ഷോയെ കുറിച്ച് ഇപ്പോൾ സാജേട്ടൻ ആ സമയത്ത് എനിക്ക് ഒരേ സമയത്ത് കുറേ ടീമുകൾക്ക് എഴുതും, ട്രൂപ്പുകൾക്ക് ട്രൂപ്പുകൾക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളെ കലാഭവന്റെ ഷോയ്ക്ക് പോകുമ്പോൾ എവിടെ ചെന്നാലും ഡയറക്ടർ സാജേട്ടൻ. കാരണം ഒരു ക്ഷേത്രത്തിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് പരിപാടിയല്ലോ, ഒരു ദിവസം നിങ്ങളുടെ പരിപാടി, പിറ്റേ ദിവസം ഞങ്ങളുടെ പരിപാടി, പിറ്റേ സാജേട്ടൻ്റെ പരിപാടി, സാജേട്ടൻ്റെ ട്രൂപ്പിന്റെ പരിപാടി ഉണ്ടാവും, ഫോട്ടോ വെച്ചൊരു 10 പരിപാടി വേറെ ഉണ്ടാവും അല്ലേ. അതൊരു കാലമാണത്. നമുക്ക് എഴുതണമെന്ന് നമ്മുടെ മനസ്സിലുള്ള സംഭവങ്ങൾ പുറത്തു വരണമെന്നും നമുക്ക് വളരണമെന്നും നമ്മൾ അവരിൽ ആരെങ്കിലും ഒരാളായി തീരണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുള്ളിലുണ്ടായത് കൊണ്ടാണ് വിശ്രമമില്ലാത്ത ആ ഒരു യാത്ര. അല്ല ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. എവിടെന്ന്? നേരെ ഓപ്പോസിറ്റ്. ഞാൻ വാട്സപ്പിലുണ്ട്. എന്തെങ്കിലും കൂടുതൽ രണ്ടോ മൂന്ന് വരി കൂടുതൽ എഴുതി കഴിഞ്ഞാൽ മറ്റുകള ഞാൻ വായിക്കൂല. നേരെ ഓപ്പോസിറ്റ്. അല്ല അങ്ങനെയല്ല, അത് ഓരോരോ ചിലവർക്ക്. ഇപ്പൊ ഞാൻ പറയാം, ബിനു പാട്ട് കേട്ടാൽ അങ്ങനെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സംഗീതം ഇല്ലേ, പാട്ട് എനിക്ക് ഭയങ്കര. ഈ പാട്ടിൽ തന്നെ പലതരം ഉണ്ട്, നാടൻ പാട്ട് കേട്ടാലും അങ്ങനെയൊക്കെ മാറി 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 പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തും കൊള്ളിക്കാവുന്ന ഒരു പാട്ടുണ്ട്, പക്ഷെ അത് ഓണത്തിന് പാടാൻ പറ്റൂല. കുഴപ്പമില്ല, ഓണം നമുക്ക് ഓണം എന്നും ഓണാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടാൻ, ഞാനിത് പല ചാനലുകളും പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പാടാൻ പറയുകയാണെങ്കിൽ, എന്നും മനുഷ്യൻ്റെ ഉള്ളിലെ സ്നേഹവും പ്രണയവും വിരഹവും നഷ്ടബോധവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും കൂടുതൽ. ഇപ്പം നമുക്ക് നമ്മൾ കല്യാണം കഴിച്ച ഭാര്യയെ നമുക്ക് കിട്ടി, നമ്മുടെ ചിന്ത എന്നറിയോ, പണ്ട് പ്രണയിച്ചവൾ അവളെ കിട്ടിയെന്നെങ്കിൽ ഞാൻ തകർത്തേനെ, എൻ്റെ ജീവിതം എവിടെ, ഇതിലും കഷ്ടമായിരിക്കും അത്. അപ്പം നമ്മളിലെ നന്മകളെയും ഇഷ്ടങ്ങളെയും സംഭവവും സന്തോഷവും സുഖവും സൗന്ദര്യവും കാണാതെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതെല്ലാവരും അതെ. അക്കരപ്പച്ചാന്ന് പറയും. ഒരു ലയൻസ് ക്ലബിൻ്റെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ വയറും ചാടിച്ച് നിങ്ങൾ പാടുവാണ്. അല്ലിയാമ്പൽ പുള്ളി പണ്ടത്തെ കാര്യമേ പുള്ളി ഉദ്ദേശിക്കണേ എന്ന് പറഞ്ഞമാതിരി. അങ്ങനെയാണെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ കഴിഞ്ഞില്ല, കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാനും കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ അവസ്ഥ അതെ. അത് പിന്നെ നമുക്ക് സ്റ്റാർ മാജിക്കിൽ നിന്നും കിട്ടും, വീട്ടിൽ വന്നാലും കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാട്ടുപാടാം. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ് അറിയില്ല ഞാനോ നീയോ, മറക്കാൻ കഴിയില്ല എന്നാദ്യം അറിഞ്ഞതും അറിയില്ല നീയോ ഞാനോ. ആദ്യാനുരാഗാനമേ സ്വന്തമേ പിരിയില്ല ഞാൻ, ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ് അറിയില്ല ഞാനോ നീയോ. കാണുവാനേറെ ഭംഗിയാണെന്നാദ്യം കാതോരമോദിയ ദാര്, ഒരു വാക്കും പറയാതെ ഒരു നൂറു കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതെന്ന്. ഓർമ്മയില്ലെങ്കിലും അറിയുന്നു ഞാനിന്നും, ഓർമ്മയില്ലെങ്കിലും അറിയുന്നു ഞാനെൻ്റെ ഊമലെ നീ എൻ്റെ ജീവനെന്ന്. ആദ്യാനുരാഗാനമേ സ്വന്തമേ പിരിയില്ല ഞാൻ, ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ് അറിയില്ല ഞാനോ നീയോ. അല്ല അവരിത് അറിയുന്നുണ്ട്, അവർക്ക് മനസ്സിലാവും. ഇത് കാണുമ്പോൾ ഈ ഓണത്തിന്റെ ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ മിക്കവാറും വീട്ടിൽ രണ്ടുമൂന്ന് പെണ്ണുങ്ങളൊന്നും വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലല്ല, അവരിപ്പോ പറയേണ്ടവർ അറിയേണ്ടവരൊക്കെ ഇത് കാണുമ്പോൾ കൊള്ളണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. വൈഫ് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും, കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. പുള്ളിക്കാരത്ത് ദൈവം സഹായിച്ചൊരു സംശയമില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ.
കാര്യമില്ല, അതാണ് അതിന്റെ കാര്യം. സംശയിക്കാത്ത വേറൊരു കാര്യമല്ലേ, ഇപ്പൊ ബിനുചേട്ടൻ ഇത്രയും സ്റ്റേജിൽ കിടന്ന് കോമഡി, സിനിമയില് കോമഡി, എല്ലായിടത്തും കോമഡി, പാടി ഇപ്പൊ ശബ്ദം അങ്ങോട്ട് മാറിയുണ്ട്. എന്റെ അമ്മച്ചി അച്ഛനും പാട്ട് നന്നായിട്ട് പാടുമായിരുന്നു, എന്റെ ചേട്ടൻ പാടും, ചേച്ചി പാടും, കോമഡിക്കുള്ള വോയിസ് പോലെ അല്ലത്, അവരെല്ലാരും തന്നെ പാട്ട് പാടും. ഞാനാ പിന്നെ നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൈ റേഞ്ചിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ കപ്പയ്ക്കും വാഴക്കൊക്കെ പറ്റിയ മണ്ണ്, നമുക്ക് പറ്റിയ മണ്ണല്ല. സംഗതി വേണമെങ്കിൽ ഹൈ റേഞ്ച് വേണം. ഞാൻ ഒരു പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞു, സാഞ്ചൻ പാരഡി ആയിരിക്കും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാരണം നമ്മുടെ പ്രേക്ഷകരും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ഈ സാഞ്ചൻ്റെ ഒക്കെ ഇവരുടെയൊക്കെ ഈ സീഡികളും ഓണത്തിന്റെ സംഭവങ്ങളും, ഏത് മരുന്ന് കച്ചവടവും, നീ പോറ്റുപോടാ, ഞാൻ പോറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെയാണ് നമുക്ക് കലാകാരനാവണം, മിമിക്രിക്കാരൻ, ഞാനൊരു പാട്ടുകാരനാണ്, മിമിക്രിക്കാരനാകണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കി തന്ന ആളുകളാണ് ഇതൊക്കെ. ചെറുതായിട്ട് പാട്ട് പാടുമായിരുന്നു, പിന്നെ ഈ കൂട്ടുകാരുടെ അടുത്തൊക്കെ തമാശ പറയുമ്പോൾ അവരെല്ലാവരും പ്രോത്സാഹിപ്പിക്കും, നമ്മൾ പറഞ്ഞ തമാശകൾ ചിരിക്കും. അപ്പൊ ഈ നാടൻ തമാശകൾ, നാടൻ കാര്യങ്ങൾ, ഞാൻ രണ്ട് കൂട്ടുകാരന്മാരും കൂടി വണ്ടിക്കൂലിക്ക് പൈസ മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ അതുമില്ല. അപ്പൊ അവരോട് ചോദിക്കുക ജംഗ്ഷനിൽ നിന്ന് വെച്ച്, ഇടാ വെച്ചിട്ട് തല ഇറങ്ങിയിട്ടുള്ള, നമുക്ക് പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള പൈസ ഉള്ളൂ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ചായ കുടിക്കാം, എന്നിട്ട് നടന്നിട്ടാണെങ്കിലും ഇപ്പം വണ്ടി കയറി തല ഇറങ്ങി വീണാലോ, നമുക്ക് എന്നാ കുടിക്കണമെന്ന് വെച്ചാൽ പറയാം, നമുക്ക് ബണ്ണും ചായയും കുടിക്കാമെന്ന്. അപ്പോൾ ഇവൻ പറയാം, ഈ സമയത്താണ് ബണ്ണും ചായയും കുടിക്കണേ, അതെന്നാന്ന് വെച്ചപ്പോൾ നമ്മളൊരു ചായ കുടിക്കുമ്പോൾ ബണ്ണ് മൂന്ന് ചായ കുടിക്കുമെന്ന്, ബണ്ണിനകത്ത് ചായ മുക്കിയാൽ രണ്ട് മുക്കിന് ചായ തീർന്നു എന്ന് പറഞ്ഞു. നാടൻ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ തമാശകൾ വെച്ചിട്ട് ഷോ ചെയ്യട്ടെ, ഇഷ്ടംപോലെ ഉണ്ട് വിരിച്ചിട്ടില്ലേ. അല്ല അത് ഒരു ഉദാഹരണ കോമഡികൾ എന്നൊക്കെ പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ബലിതങ്ങൾ നന്നായിട്ട് പറയുന്നത്, ബലിതങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാതെ പോയ കുറെ ആളുകളുണ്ട്. ചിലർക്ക് ബലിതങ്ങൾ പറയാൻ പറഞ്ഞ് ബലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണ്. ആ കഴിവ് ഭയങ്കര പറഞ്ഞ് ബലിപ്പിക്കുക. ചിലത് ചീറ്റി പോണവരുണ്ട്, കോമഡി സ്റ്റാറില്, കോമഡി സ്റ്റാറിൽ ഒരു ഐറ്റം അങ്ങ് വട്ടം പൊളിഞ്ഞിട്ട് ഏഷ്യാനെ മേൽക്കൂരക്ക് വരെ വിള്ളൽ വീണ് ആ രീതിയിൽ ഐറ്റം പൊളിഞ്ഞ് പൊട്ടി നിൽക്കുക. അപ്പൊ ജഗദീഷ് ഏട്ടൻ, അബിനു പറയൂ എന്താണ് അബിനുവിന് തോന്നിയത്, ഇത് ആരുടെ തലയിൽ ഉദിച്ചതാണ് സാധനം, ഇത് ഉദിച്ചത് ഈ ത്രെഡ് നമ്മുടെ ബൈജു മേലിലെ സാറിൻ്റെ ത്രെഡാണ്, അത് പറയാൻ പറ്റില്ല ഡയറക്ടറെ. അപ്പോൾ അബിനു പറയൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓർത്ത് ഞാൻ കരയും എന്നൊക്കെ ഓർത്തിട്ട് നിന്നിട്ട് ഞാൻ പറയാം, അപ്പം സാറേ ഞാൻ ഈ ഐറ്റം കളിച്ച് തുടങ്ങിയപ്പം ഈ ഐറ്റം കളിച്ച് കഴിയുമ്പോൾ എന്നെ എല്ലാവരും കൂടെ എടുത്ത് പൊക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഐറ്റം കളിച്ച് പകുതിയായപ്പോഴാണ് മനസ്സിലായത് തെന്നണ പാറയക്കടെ ചില്ലിൻ്റെ അക്വേറിയം ചോന്നുകൊണ്ട് പോകണവൻ്റെ അവസ്ഥയായിരുന്നു എൻ്റെ. പുള്ളി ഒരേ ഓക്കെ 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 സാഞ്ചേട്ടാ പാട്ട് പെട്ടെന്ന് ഇത് കൊറോണയുടെ കാലമല്ലേ, സോപ്പിട്ട് മാസ്ക് ഇട്ട് ഗ്യാപ്പ് ഇട്ട് അകലം പാലിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ഭീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. കൊറോണ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ചിട്ട് എവിടുന്ന വന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ട്. കൊറോണ എന്നൊരു മരണം കാരണം എല്ലാവരും വീട്ടിലിരിപ്പായി, കൊറോണ എന്നൊരു മരണം കാരണം എല്ലാവരും വീട്ടിലിരിപ്പായി, ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ അപ്പൊ നമ്മള് ഉള്ളിൽ പറയണത് കോവിഡ് എന്ന പേരുള്ള വില്ലൻ നാട്ടിൽ വന്നു കേമത്തം കാട്ടി, നാട്ടിലുള്ള പാവങ്ങളെല്ലാം പേടിച്ചു വീട്ടിലിരിപ്പായി, നേരാണേ നേരാണേ നേരാണേ. ഈ വില്ലൻ വുഹാനിൽ ജനിച്ചു, ഇറ്റലിയിൽ പോയി പഠിച്ചു, സ്പെയിനിൽ പോയി ടെസ്റ്റും ചെയ്യിച്ചു, ട്രംപിന്റെ നാട് നശിപ്പിച്ചു, നേരാണേ നേരാണേ. ഭാരതം പോലും ചോദിച്ചില്ല, പൂന്തോട്ടം കൈനീട്ടം തന്നു ചൈന, അന്നു തൊട്ടുള്ളൊരു നെട്ടോട്ടമാ ഇന്നു വരെ ഓട്ടം നിന്നിട്ടില്ല. എറിയില് വന്നൊരു പൂവാണിത്, എറിയില് നിർത്തുന്ന പൂവാണിത്, കയ്യെത്തും ദൂരത്തി പൂവെത്തിയാൽ മയത്തും കണ്ടിട്ടാ പൂ പോകുന്നേ. ഭാരതം പോലും ചോദിച്ചില്ല, പൂന്തോട്ടം കൈനീട്ടം തന്നു ചൈന, അന്നു തൊട്ടുള്ളൊരു നെട്ടോട്ടമാ ഇന്നു വരെ ഓട്ടം നിന്നിട്ടില്ല. ഞാൻ കലാഭവന്റെ ഒരു പരിപാടിക്ക് കേൾക്കുക, ഇവിടെ റാന്നീല കോന്നീല കണ്ട എനിക്ക് തോന്നി അതെ. അപ്പൊ എന്നിട്ട് കലാഭവന്റെ പരിപാടിക്ക, കലാഭവന്റെ പരിപാടിക്ക് എന്നപ്പോഴത്തേക്കും ഇവരിപ്പോഴും വണ്ടിക്കകത്ത് നിറങ്ങുന്ന ജയറാമേട്ടനുണ്ടോ സിദ്ദിഖ്ലാൽ, ഇങ്ങനെയാണ് അവരുടെ ചിന്ത. കലാഭവന്റെ പരിപാടിക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത പിള്ളേരെ ഇറങ്ങണേ വണ്ടിക്കകത്ത്, ഞങ്ങളൊക്കെ ചെല്ലുമ്പോ അന്ന് റിയാലിറ്റി ഷോയുടെ സമയമല്ല,
എല്ലാവരും ഇറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങുന്നില്ല, ജയറാം ഭട്ടിനും ഇറങ്ങുന്നില്ല, സൈനികനൊക്കെ ഇറങ്ങുന്നില്ല, എന്നിട്ട് എല്ലാം ഇറങ്ങിയിട്ട് വീണ്ടും നോക്കി കഴിഞ്ഞാൽ ആരോളാണ്. അപ്പൊ ഞങ്ങളങ്ങനെ അങ്ങനെ അത്രല്ലേ കേട്ടിട്ടുള്ളു. അല്ല ലാസ്റ്റ് അച്ചാന്റെ പേര് കളയരുത്തോ, ഞാൻ അവിടെ ശോഭിച്ചേന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും പറഞ്ഞേന്ന്. ഞാൻ ചോദിച്ചു ആരാ നിമ ആബേൽ അച്ചായൻ അച്ചായൻ. ഈ ചിലപ്പോ നമുക്ക് പറ്റിയപ്പോ നമ്മള് പ്രോഗ്രാം സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ഓവർ എക്സ്പെക്ടേഷനാണ് ഈ നമ്മുടെ ട്രൂപ്പിന്റെ പേരും ബാനറൊക്കെ കാണുമ്പോ ഭയങ്കര പൈങ്കളായിട്ടൊക്കെ നമ്മൾ ഇരിക്കണേല്ല. അപ്പൊ ആ ഒരു സങ്കല്പത്തിലായിരിക്കും ലേഡീസ് ഒക്കെ ഉണ്ടോ പാട്ടുകാരി വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി വന്നു എല്ലാരും നമ്മൾ അകത്തു പോയി കഴിയുമ്പോഴായിരിക്കും. അപ്പൊ വന്നവർ തന്നെയാണ് അന്ന് നമ്മളൊക്കെ തന്നെയാണ് ഇതെല്ലാം കെട്ടുന്നതും പിടിക്കുന്നതും. ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാനാണ് അപ്പൊ അതിന്റെ ഡയറക്ഷനും രചനയൊക്കെ നയിക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാനപ്പോ ചില സമയത്ത് മുള്ളട മേളിലായിരിക്കും. അപ്പൊ എന്നെ അന്വേഷിച്ചൊക്കെ ചില സമയത്ത് ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും ഇങ്ങനെ ആളവിടെയെന്നൊക്കെ ചോദിച്ചു അവിടെ ഇരിക്കണം എന്ന് പറയുമ്പോ ഒരാളെ ചോദിക്കുമ്പോ മുകളിലിരിക്കണ ആളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇയാള് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, നിങ്ങളുടെ ആർട്ടിസ്റ്റുകളൊക്കെ എപ്പോഴാണ് വരുന്നത്? അങ്ങനെയൊക്കെ നമ്മൾ തട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നിപ്പോ കുറെ ഈ ദൃശ്യമാധ്യമത്തിലൂടെ എല്ലാവരെയും തിരിച്ചറിയാം എന്നാണ് പറഞ്ഞത്. പണ്ട് അമ്പലപ്പറമ്പിൽ നമ്മൾ പരിപാടി അവതരിപ്പിച്ച് നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച ഒരു മാസം വരെയും അത് നിൽക്കും, അത്ര ഉള്ളു. അത് കഴിഞ്ഞ് അങ്ങ് പോയി അടുത്ത വല്ലൊരു നാടകമോ അല്ലെങ്കിൽ ഒരു ഗാനമേളയോ കണ്ടാൽ പിന്നെ അതിന്റെ പുറത്തേക്ക് പോയി. അപ്പോഴും ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇന്ന് അങ്ങനെയല്ല, ദൃശ്യമാധ്യമത്തിലൂടെ അവരുടെ കൈകളിലേക്ക് മൊബൈലിലൂടെ നമ്മുടെ ചിത്രം അവരുടെ ഹൃദയത്തിൽ പതിയുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം യൂട്യൂബിന് നമ്മളിപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പൊ കൊറോണ സമയത്ത് ഇത്രയൊരു എല്ലാവരും അതിലേക്ക്. അതിലൊരു വിഷമമുണ്ട് എന്നുവെച്ചാല് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോഴും ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. ആ ഒരു സാധനം എന്നുവെച്ചാൽ അത് റിയാലിറ്റി ഷോകൾ എടുക്കുക, നമ്മുടെ പാട്ടിൻ്റെ റിയാലിറ്റി ഷോയിൽ വരുന്ന വല്ലവരും എഴുതി വല്ലവരും ട്യൂൺ ചെയ്ത് വല്ലവരും പാടിയ പാട്ട് എടുത്ത് പാടുന്ന വ്യക്തിക്ക് 1 കോടി രൂപയുടെ വില്ല്, 5 പേർക്ക് 25 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്, അതും മരുഭൂമിയിൽ ഇല്ലേ. അങ്ങനത്തെ ഒരു കോമഡി സ്റ്റാറിൽ നെൽസനൊക്കെ കിട്ടിയത് ചെമ്പൽക്കാട് പോലത്തെ ഒരു സ്ഥലത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലാറ്റ്. എന്നിട്ട് അത് വിറ്റ് അവർ വിറ്റിട്ടാണ് പൈസ, അങ്ങനെ 5000 രൂപയ്ക്ക് വിറ്റിട്ട് ഇല്ലെങ്കിൽ നടന്നു പോകാണ്ടി വണ്ടിക്കൂലി മുടക്കി നമ്മുടെ ഇടപാട് തരും. അല്ല എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ വില്ലയൊക്കെയാണ്. അല്ലാതായിട്ട് പറഞ്ഞാൽ അത് ഒരു കൊച്ചിന് അതിനകത്തൊരു സത്യമുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് വരുന്ന കോമഡി പാടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ സാദൃശ്യമുള്ള സ്ഥലം വരാൻ പറയാനുള്ള അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഉള്ളില് ലോട്ടറി അടിച്ചാൽ പോലും ഇങ്ങനെ ഇരുന്നാലും ഒരു സ്ഥലയിൽ പുകയാ. കാരണം ആ ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ടെൻഷൻ ഇതുവരെ പോയിട്ടില്ല അല്ലേ. ഇനി എഴുതുവന്നാ നമ്മുടെ വിചാരം. അല്ല അത് നമ്മള് 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 100 രൂപയുടെ ജോലിയാണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ 100 രൂപയിൽ കഴിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. അയാൾക്ക് ഒരു 500 രൂപ കൂലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് 100 രൂപക്ക് ഒരു വിലയില്ല. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇപ്പൊ 5000 രൂപ ഒരാൾ എവിടെന്നെങ്കിലും ഒരു പ്രതിഫലം തന്നതോടുകൂടി പിന്നെ നമുക്ക് 2000 3000 ഒന്നൊരു നമുക്ക് മുതലാവില്ല, നമുക്ക് പറ്റുന്നില്ല ഈ ജോലി ചെയ്യാൻ എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് വരും. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ സാഹചര്യം ഇപ്പോ ഓണമാണ്, എന്തായിരിക്കും സംസാരിക്കാൻ? കർക്കിടകക്കാറ്റും തുലാവർഷ പേമാരിയും കറുത്തിരണ്ട മാനവും കണ്ടാൽ മലയാളികളായ നമ്മൾ പേടിക്കില്ല. പക്ഷെ ഇന്ന് മാനത്തൊരു മഴക്കാർ കണ്ട നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമവും വേദനയും ഗൽഗതവും മാറി നിൽക്കുകയാണ്. കാരണം ചിങ്ങം വരുന്നതിന് മുമ്പ് കർക്കിടകം വരും, കർക്കിടകം മാറിക്കഴിഞ്ഞാൽ ദുർഘടം തീർന്നു. പക്ഷേ കർക്കിടകത്തിനും ഈ ചിങ്ങത്തിനും ഇടയിൽ ഒരു പ്രളയം വരും. പ്രളയം എന്ന് വരുമെന്ന് പറഞ്ഞൊരു കാത്തിരിപ്പാണ്. അവിടെ പപ്പടമ്പഴം പായസം എല്ലാം കൂടി വിളമ്പി വെച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരുമിച്ച് ആർപ്പോ ഇറോ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോഴും മാവേലി മന്നൻ്റെ വരവും നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ബോധവും ആദികളും വ്യാധികളും ഇല്ലാത്തൊരു നല്ല കാലവും നമ്മളെല്ലാവരും ഒരുപോലെ കഴിഞ്ഞിരുന്ന ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നുള്ളൊരു സങ്കല്പവും ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുടെയും നടുവിൽ നിന്നുകൊണ്ടാണ് ദേശീയോത്സവമായിട്ടുള്ള ഓണം നമ്മളെന്നും ഇങ്ങനെ കൊണ്ടാടുന്നത്. അത് മനസ്സിലെന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ്. വഴക്കിട്ട് പോയവരും വഴക്കിടാൻ ആഗ്രഹിക്കുന്നവരും കെട്ടിച്ചു വിട്ടവരും കെട്ടുപൊട്ടിച്ചു പോയവരും ഒളിച്ചുപോടിയവരും ഒളിക്കാതെ ഒളിച്ചോടി മാറി നിന്നവരുമെല്ലാം ഒരുമിച്ചൊരു കുടക്കീഴിൽ വന്ന് അണിനിരന്ന് പിണക്കവും ഇണക്കവും ഒക്കെ ഒരുമിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു നല്ല സന്ദർഭമാണ്. നമ്മുടെ മനസ്സ് പോലെ തന്നെയാണ് പൂക്കളം, അതിൽ എത്രയോ വർണ്ണ ശബളമായിട്ടുള്ള കളറുകൾ ഒരുമിച്ച് ചേരുമ്പോഴും ഹൃദയമാണ് അതിനകത്ത് ഒരുമിക്കുന്നത് എന്നുള്ളൊരു ബോധം. അതിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ അതിൻ്റെ സമംഗളമായിട്ടുള്ള ആ ഒരു തെക്ക് വടക്ക് എല്ലാം വാർത്തകളും ഒരുമിച്ച് ചേരുന്ന ഒരു നല്ല
ഉദ്യമമാണ്. മാത്രമല്ല അതൊരു ഹൃദ്യമായ ഏറ്റവും കൂടുതൽ ഒരു ഉഞ്ഞാലാട്ടവും ഒരു തുമ്പിതുള്ളലും ഒരു പുലികളിയും എല്ലാം കൂടി ഒരുമിച്ച് കയറും. എന്നും നമുക്ക് ഉഞ്ഞാലാട്ടമില്ല, അപ്പുറത്തെ വീട്ടിലുള്ള ആട്ട് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. മാത്രമല്ല തുമ്പിതുള്ളൽ അപ്പുറത്തെ വീട്ടിലെ തമ്പിയാണ് നിന്ന് തുള്ളുന്നത്, ആർപ്പോ ഇറോ ഇല്ല എന്നെ വിടറോ എന്നുള്ള വിളിയാണ് കേൾക്കുന്നത്. അങ്ങനെ കാലം മാറിപ്പോയ ഒരു വിഷമാവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ട്. അതൊക്കെ തിരിച്ചു വരണമെന്നാണ്. അതുകൊണ്ടാണ് പറയണത്, മാവേലി നാടുപാണിയിടും കാലം മനുഷ്യരല്ല, അന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ്, എന്നു ഓണത്തിനുള്ളത് പോലെയായി മാറി എന്നൊരവസ്ഥയിലേക്ക്. എന്തിനാ എന്നെ വിളിച്ചത്? നമുക്ക് ഞാൻ പറയില്ല, ഇതൊക്കെ പറഞ്ഞ ആളാന്ന്. എപ്പോഴും മുഖത്ത് മൊത്തം സീരിയസ് ആ, വായിന്ന് പറഞ്ഞ വേറെ അല്ലേ? അതേ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ചിരിക്കോ? ഇല്ല, നമ്മളൊക്കെ ഈ സാഹചര്യം ചിരിക്കാതെ സാഹചര്യം ചിരിക്കില്ല. അതാ പറയും, ഇതൊക്കെ പറയുകയാണെങ്കിൽ ചിന്ത വേറെ ആയിരിക്കും അല്ലേ? അതാണ് ചിരിക്കാതെ, അല്ലാണ്ട് മനസ്സിൽ വേറെ എനിക്ക് ചിരി വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞമാരെക്കാളും കഷ്ടപ്പെട്ട് ഞാൻ കളിച്ചാൽ പോലും ചിരിക്കും. അങ്ങനെ ഉണ്ടോന്നോ, ഞങ്ങള് അയ്യപ്പൻ കാവിൽ പരിപാടിക്ക് വെതക്ക എറണാകുളത്ത്. അപ്പൊ മനോജ് ഗിന്നസ് രാജാവ്, ഞാൻ മന്ത്രി. ഇനി മേഷം മാറിയിട്ട് ഞാൻ കമ്മിറ്റിക്കാരനായിട്ട് വരണം. ഡബിൾ റോളാണ്. അതെ, അപ്പൊ ഞാൻ പ്രോഗ്രാം അങ്ങ് കണ്ടാ ആൾക്കാർ ചിരിയാ ഭയങ്കര. പരിപാടി അങ്ങ് ചിരിച്ചിട്ട് ഞാൻ അല്ല, പരിപാടിയും ചിരിക്കുന്നുണ്ട്. പരിപാടി ഏറ്റിട്ട് ഞാൻ കമ്മിറ്റിക്കാരാവാൻ മറന്നുപോയി. ചിരി ആൾക്കാർ ഈ ചിരി കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ അയ്യോ, കമ്മിറ്റിക്കാരൻ വരുന്ന സമയമായല്ലോ, എന്ത് ചെയ്യും? എടാ ഡാൻസുകാരോട് വെച്ച് മോനെ ഒന്ന് ചേട്ടാ പോകട്ടെ ക്ലൈമാക്സിൽ, ഞാൻ ഡാൻസുകാരനായ ഞാൻ കയറിട്ട് എന്നാ പറയാനാന്ന് സംഭവം. പരിപാടി നിർത്തടാ, ശരിയൊക്കെ പോയി, പരിപാടി നിർത്തടാന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിച്ചല്ല. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കമ്മിറ്റിക്കാരാ. നിങ്ങളെന്താ ഇവിടെ വന്ന? പരിപാടി പൊളിഞ്ഞു. ആ അപ്പുറത്തെ ചേരുവാരത്തു നിന്ന് വന്നതാ. ഈ പരിപാടിയായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇടിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നാ. ഇടിക്കുക, പരിപാടി പൊളിഞ്ഞു. ഇവിടെ ലാസ്റ്റ് ഞാൻ ഈ വേഷത്തിൽ തന്നെ കയറുക. പരിപാടി നിർത്തടാ എന്ന് വെച്ചാൽ അപ്പം നേരം നിങ്ങളൊക്കെ ആരാ എന്ന് മനോജ് ഗിന്നസ് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, കമ്മിറ്റിക്കാരാ. അപ്പം ആ പുള്ളി മിണ്ടായിരിക്കണ്ട, പുള്ളി എന്താ ഈ വേഷത്തിൽ നിന്ന്? അപ്പം ഞാൻ പറയാണ്, മറ്റേ വേഷത്തിൽ വന്നാൽ നീയൊക്കെ ഓടും, അതാ ഈ വേഷത്തിൽ വന്ന എന്ന് പറഞ്ഞ് അല്ല രക്ഷപ്പെടണ്ടേ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ക്ലൈമാക്സിന് വല്ലതും കയറുമോ പേടിച്ചിട്ട്? നമ്മളേ ഈ പണ്ട് നമ്മൾ ഈ ഡോക്ടർ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെള്ളമുണ്ടും ഒരു വെള്ള ഷർട്ട് ഇട്ട് വന്നിട്ട് ഒരു സ്റ്റെത്തസ്കോപ്പ് എടുത്ത് വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത്, അല്ലാണ്ട് ഒറിജിനൽ ഡോക്ടറിന്റെ രൂപമൊന്നും അല്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ഉള്ളിൽ നമ്മള് പാൻറ്റൊക്കെ ഊരി കളഞ്ഞിട്ട് കുറച്ചും കൂടി നന്നാകാൻ വേണ്ടിയിട്ട് വെള്ളമുണ്ട കൊടുത്ത് വന്നിട്ട് ഈ സാധനമൊക്കെ ഇട്ട് അവിടെ നിന്ന് വലിച്ചുവാരിയാണ് എടുത്ത് വന്നേക്കണത്. അപ്പൊ കൊണ്ടുവന്ന് നമ്മൾ നിക്കലും ഒരുത്തം കൊണ്ടുവന്ന് കസേര ഇടലും ഒരുമിച്ച. കസേര ഇടുമ്പോ ഈ മുണ്ട് ഈ കസേരയുടെ അടിയിൽ പോയിട്ട് നമ്മൾ അതിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇരുന്നാണ് ഈ സാധനം മുഴുവൻ. ചുമയുണ്ടോ, പനിയുണ്ടോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ എഴിഞ്ഞു പോകുമ്പോ ഈ മുണ്ട് ഇതിന്മേലിരുന്ന് ഇടന്നിട്ട് നമ്മള് ജനിച്ചവടിയാണ് നേരെ തിരിച്ചു പോണത്. മനസ്സിലണ്ട, ആ സമയത്ത് കറക്റ്റ് ലൈറ്റ് ഓഫ് ആക്കാം. അത് ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റാഞ്ഞിട്ട് ഇതും കണ്ടുനിന്ന് ആസ്വദിച്ചിട്ട് നാണം കെട്ട് നമ്മൾ നിൽക്കുക. കാരണം ഈ തൊണ്ട് ഈ കസേരയിൽ കുടുങ്ങിയിട്ട് ഇവിടെ കിടക്കുക, ഒറ്റടിക്ക് തുലിഞ്ഞു പോയില്ലേ? ഈ ഡോക്ടറിന്റെ രോഗം കളിച്ചപ്പോഴേ വേറെ ഓർക്കുക, ഈ മുന്ത കയ്യിൽ കുടുങ്ങി പോയിട്ട് ഈ മുന്ത. അപ്പൊ ഈ ഐറ്റം ഞങ്ങളൊക്കെ ഹൈ റേഞ്ചുകാർക്ക് ഇവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി കളിക്കാലോ. അപ്പൊ പിന്നെ ഇങ്ങോട്ട് ആരും വരില്ലല്ലോ. നമുക്ക് സ്വസ്ഥമായിട്ട് ആരും മിമിക്രിക്കാരെ ശല്യം ഇല്ലാതെ പോയി കളിക്കാം. അവര് ആദ്യം ഭയങ്കര സംഭവമായിട്ടാണ് ഞങ്ങള് പിള്ളേരെ മുന്ത കയ്യിൽ കുടുങ്ങി പോയിട്ട് എന്നും പറഞ്ഞിട്ടുള്ള ഐറ്റം. അപ്പം സാറേ എന്താ പ്രശ്നം? മുന്ത കയ്യിൽ കുടുങ്ങിപ്പോയി ആണോ? അപ്പൊ പുള്ളി ഊരാൻ നോക്കുമ്പോ ഊരുന്നില്ല. അപ്പൊ പുള്ളി ഡോക്ടർ പറയാം, അല്ല ഇത് എന്റെ കൈക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, അതൊക്കെ കിടക്കട്ടെ ഇതൊക്കെ പറയാതെ. ഇല്ല സാറേ, നാളെ അവന് പരീക്ഷയുള്ള അതിനാണോ വിഷയം? ഇവിടെ ഒരു ഓട്ടോ ഇട്ട് കൊടുത്തിട്ട് പേനയും കയറ്റിട്ട് ഞാൻ സുഖമായിട്ട് പരീക്ഷ എഴുതാലോ എന്നൊക്കെ പറയാ. അപ്പൊ ഇതാണ് ഐറ്റം. ഞാൻ ആ നെക്സ്റ്റ് കിടന്നു വരൂ എന്ന് നോക്കിയപ്പോഴത്തേക്കേ ഒരുത്തൻ സ്റ്റീൽ ഗ്ലാസ് കയ്യിലിട്ട് വെച്ച് കടന്നു വന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഊരിപ്പോവും, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചേക്കുക. എന്താ ഇത് ഊരിപ്പോയിരുന്നില്ല എന്ന്? ഞാൻ ഒരു തരത്തിൽ ഞാൻ കളിച്ച് തീർത്തു. ബാക്കി നീ പറഞ്ഞിട്ടുണ്ട് എന്നോട് മുന്ത വേണോ ഞാൻ മേടിച്ചു വെച്ചാലോ എന്നാ. ചേട്ടാ ഞാൻ മേടിച്ചു വെച്ചാൽ. എന്നിട്ട് മുന്ത എവിടെ? കമ്മിറ്റിക്കാർ ചൂടും കടിഞ്ഞായ മേടിച്ചു വെച്ചു. അവൻ കമ്മത്തി കളഞ്ഞിട്ട് കയ്യിലിട്ട് വെക്ക്, പൊള്ളിയിട്ട് പിടിക്കാൻ പറ്റണല്ല. ഫയർ ഡാൻസ് പിള്ളേരുണ്ടേ, ഫയർ ഡാൻസ് പിള്ളേര് ഈ പെട്രോളും
അത് ഈ കൊക്കക്കോള കുടിച്ച കുപ്പിക്കകത്താണ്, സ്പ്രിന്റ് ഒക്കെ കുടിച്ച കുപ്പിക്കകത്ത്. അറിയാതെ വന്നിട്ട് ആദ്യം ഒന്ന് മൊത്തിയടി ആക്കാറുണ്ട്. എന്താണ് ഏതാണെന്ന് പോലും നോക്കാതെ. ശരിക്കും നമ്മൾ ഈ സ്റ്റേജ് ഷോ ഇല്ല, സ്റ്റേജ് ഷോ ഫ്രണ്ടില് നമ്മൾ കൊറേ കളിച്ച ആൾക്കാരെ ചിരിപ്പിക്കും, പാട്ടുപാടുമൊക്കെ ചെയ്യും. പക്ഷെ പിന്നാമ്പുറത്ത് നടക്കുന്ന കഥകളുണ്ടല്ലോ. ചില സ്ഥലത്ത് പറയും, ചേട്ടാ ചെറുക്കൻ ഇതൊരു സിനിമയാണ് പറഞ്ഞത്. സിനിമയിലൊരു പുള്ളി കഥ പറഞ്ഞ ചില സ്ഥലത്ത് പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ഇടയ്ക്ക് എടുത്ത് നിന്നു, ചേട്ടാ എൻ്റെ നാട്ടിലൊരു പയ്യനുണ്ട്, എൻ്റെ പൊന്നെ അവനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബെല്ല് നടമാരൊന്നും ഒന്നുമല്ല എന്നൊക്കെ പറയും. ആണോ, എന്നാൽ നമുക്ക് അവനൊരു വേഷം കൊടുക്കാം. എന്നിട്ട് വന്നിട്ട് ഒരു പ്രമുഖ നടൻ്റെ സംവിധായകൻ്റെ ഇതാണ്. പക്ഷേ അപ്പം ഇപ്പം സംഭവം എന്താ കൊടുക്കണേ? അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. പുള്ളി സെൻറ്ററിലേക്ക് നിന്ന് ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവൻ പ്രൈസ് ദ ലോർഡ് എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടിട്ട് ബാക്കിയുള്ളവർ പ്രൈസ് ദ ലോർഡ് എന്ന് പറയും. അന്നേരം ശരി, ക്യാമറ റോളിംഗ് ആക്ഷൻ. ഇപ്പം പേടിച്ചു പോയി, വരണ്ടിട്ട് ഇവൻ്റെ തൊണ്ടയൊക്കെ ഒട്ടിപ്പോയിട്ട് ഇവരൊന്നും മിണ്ടാതിരിക്കുക. അന്നേരം ആ കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല, ഓക്കെ ഓക്കെ ഓക്കെ, ആ റെഡി റോളിംഗ് ക്യാമറ ആക്ഷൻ. എപ്പോഴും പറയാനുള്ള അപ്പം കൺട്രോൾ ഇതേ അയാൾ മിണ്ടുന്നില്ലല്ലോ. ഇനി കൺട്രോളോട് പറയുമ്പോൾ കൺട്രോളോട് എന്താ കാണിക്കണത് സിനിമയത്? അല്ലെ സാർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് എനിക്ക് പേടിയാ. എന്താ അല്ല സാറ് പെട്ടെന്ന് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവനൊരു പേടിയാ. ആ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രൈസ്തലോട് പറയുമ്പോൾ കൂടെ അങ്ങ് പറഞ്ഞു. അപ്പോൾ റോളിംഗ് ക്യാമറ പറഞ്ഞു, റോളിംഗ് ക്യാമറ പ്രൈസ്തലോട്. അപ്പം ഇവനിവിടെ ആക്ഷൻ പേടിച്ചു പോയിട്ടേ, അതാണോ ഇതാണോ ഇവൻ സാറെന്നാ പറയാന്നും പറഞ്ഞല്ലോ. പിന്നെ അന്നത്തെ ദിവസം ഷൂട്ടിങ് ഉണ്ടായില്ല. ഉച്ച കഴിഞ്ഞ് പിന്നെ എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ. പിന്നെ ആരെന്ത് പുള്ളിക്ക് ആക്ഷൻ പറയാൻ പറ്റാനുള്ള അത്. മിമിക്രി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ബിനിച്ചേട്ടൻ നന്നായിട്ട് നടന്മാരൊക്കെ മിമിക്രി ഇല്ലേ. ഞാൻ ഈ ഇപ്പം ചെല്ലുമ്പോഴൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ചെല്ലുമ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ പ്രസംഗമൊന്നും അല്ലല്ലോ. കോമഡി എന്നെ കോമഡി എന്തെങ്കിലും. പിന്നെ ചെല്ലുന്നവർക്കൊക്കെ പറഞ്ഞു പ്രസംഗിക്കണത് തന്നെ. ഇപ്പോൾ ഒരു നീണ്ട കോമഡിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് അറിയാം. നമ്മൾ എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് തന്നെ കോമഡി കാണിക്കണേ. ഏഹ് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി എന്തെങ്കിലും നടന്മാരിൽ നിന്നുള്ളൂ. അല്ല ബിരിച്ചേട്ടാ, എൻ്റെ ഒരു ആഗ്രഹം ഒരു സിനിമാ നടനെ ഒരു സ്റ്റാറിനെ അനുകരിക്കണം, ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് അപ്പം പ്രേക്ഷകർക്ക് ഉണ്ടാവും ആഗ്രഹം. നമ്മുടെ സ്റ്റാറിന് കണ്ണിപ്പൊടി ഇടണോണ്ട് ആ കണ്ണിലൊന്ന് പൊടി ഇട്ടാൽ മതി, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അമ്മാമ്മ അമ്മാമ്മയെ കിടിലം കൊള്ളിക്കൊന്നൊരു പരമരഹസ്യം പോക്കറ്റിൽ ടമ്മാന മാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു! പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിയിക്കുക, ആ കോഴിയുടെ പരിപ്പളൊക്കെ കാണും, ഓടരു നിൽക്കൂ രാതെ രാതെ. മൈക്കിനകത്തൊക്കെ അവർ ഇച്ചിരി കൂടെ എഫക്റ്റ് ഒക്കെ ഇട്ട് തരുമ്പം ലാലേട്ടനെ വരെ ചെയ്യണം. ആ ഭയങ്കര മൈക്കിനകത്ത് അവര് ഇച്ചിരി ഹാൾ എഫക്റ്റ് ഒക്കെ ഇട്ട് വരുമ്പോ അവരില്ല സൗണ്ട്കാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. കാര്യം നമ്മുടെ പരിപാടിയുടെ പരിപൂർണ വിജയത്തിന്റെ പിന്നില് ലൈറ്റ് ആൻഡ് സൗണ്ടിന് മുഖ്യമായ പങ്കുണ്ട്. പിന്നെ എന്റെ അഭിപ്രായത്തിൽ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതിന്റെ പകുതി ബലം ഔട്ട്പുട്ട് അത് കൊടുത്ത് ഓഡിയൻസിനെ പിടിച്ചിരുത്തി ബാക്കിൽ ഒരു എത്തിക്കുന്ന കാര്യത്തിലൊക്കെ ശബ്ദം ഒരു പ്രധാന പങ്കാണ്. സൗണ്ട് എഞ്ചിനീയർ പാതി. യഥാർത്ഥത്തിൽ ജിന്തോ ഈ കൊറോണ വന്നതോടുകൂടി ഒട്ടും തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയേക്കുന്നത് സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരി ഈ ഉത്സവത്തിന് അകമ്പടി കൂടുന്ന വാദ്യോപകരണത്തിന്റെ വായിക്കുന്ന ആളുകൾ മൊത്തം ആളുകളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ്. അതിന് ഒരു പോംവഴി എന്നോണം പോലും ആരും പറയുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് വളരെ രണ്ട് വർഷം ആവാൻ പോണു. ഈ ഈ സ്റ്റേജ് കലാകാരന്മാരെ മാത്രമല്ല ഈ കണക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുക, അവര് എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ഉപജീവനം. നമ്മൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ നാടക നടന്മാര് ഞാനപ്പോ വേറൊരു കാര്യം ചോദിച്ചോളൂ. വലിയ ഒരു ബൈക്കായിട്ട് ഒരുത്തൻ ചെറുപ്പാഞ്ഞു പോകുന്നു, ബാക്കിൽ ഒരാളുണ്ട്, ഹെൽമെറ്റ് ഇല്ല, മാസ്ക് ഇല്ലാതെ വന്നിട്ട് ഒരു പോലീസ് ഓഫീസർ പിടിച്ചു നിർത്തിയിട്ട് അവന് കൊടുത്ത ഉപദേശം ഞാൻ കേട്ടതാ, നീ ഒന്നെങ്കിൽ സ്ലോ ആയിട്ട് പോകണം, അതല്ലെങ്കിൽ ഈ സമയത്ത് മാസ്ക് വെക്കണം, അതല്ലെങ്കിൽ നീ ഹെൽമെറ്റ് എങ്കിലും വെക്കണം, അതൊരു തടയാണെങ്കിലും മനസ്സിലാക്കാം. സാറേ ഞാനിങ്ങനെ ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാം ഒക്കെ നുണയാണ് എങ്കിൽ പോലും അപ്പൊ പറഞ്ഞു നിനക്ക് വീട്ടിലിരുന്നു കൂടി, ഇതിപ്പോ ലോക്ക്ഡൌൺ ആണ്, ഇപ്പൊ ഇറങ്ങാൻ പാടില്ലെന്നും കൂടി അറിഞ്ഞൂടെ, നാലാമത്തെ നിയമമുണ്ടത്. അങ്ങനെ അതുവരെ എത്തിയപ്പോൾ അവൻ പറഞ്ഞു സാറേ വീട്ടിലിരുന്ന് ബോറടിച്ച്. അപ്പം അയാൾ പറഞ്ഞത് നിനക്കിപ്പോൾ ഒരു കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറുമാസം റെസ്റ്റ് പറഞ്ഞാൽ നീ വീട്ടിൽ കിടക്കില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ,
രണ്ട് കൊല്ലത്തെ കാര്യം ബിനു പറഞ്ഞു, രണ്ട് കൊല്ലം നമ്മൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു 10 കൊല്ലം 15 കൊല്ലമൊക്കെ തളർന്ന് വീടിനകത്ത് കിടക്കുന്ന ആളുകളുണ്ട്. അവരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. എന്ത് കണ്ണുനീരായിരിക്കും ആ കവിളുകളിലൂടെ ഒഴുകണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. പുറലോകം കാണാൻ വേണ്ടി ഒന്ന് പുറലോകത്ത് ഓടി നടന്നവരാണ്, പ്രത്യേക ഒരു അപകടത്തിൽ പെട്ടുപോയവരാണ്. അവർക്ക് ഒന്നും പറ്റാ അതുപോലൊരു സ്ഥലത്താണ്. നമുക്ക് പിന്നെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എത്തി നോക്കാം. അത് വല്ലാത്തൊരവസ്ഥയാണത്. ഈ ഓച്ചിറയില് സജി ഓച്ചിറയുടെ വീടിന്റെ അടുത്ത് ഒരു ചേട്ടൻ, നമ്മുടെ മിമിക്രി സജി ആ ഓച്ചിറയുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ചിലർക്കുള്ള ഒരു ഷോക്കിന്റെ സാധ്യത, ഇവിടെ ചോറ് വേണമെന്ന് വെച്ചാൽ കണ്ണുങ്ങളുടെ വർത്തമാനം പറയുള്ളൂ. ആ അപ്പം കണ്ണുങ്ങളുടെ വർത്തമാനം പറയാ ചോറ് വേണമെന്ന് മതി എന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞ ആളാരുത്. സുനാമി വന്നേന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം പുള്ളി, അല്ല ഇതായിട്ട് പറഞ്ഞല്ല, പുള്ളിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ്. വർഷങ്ങളായിട്ട് കടലിൽ പോണവരും മരിച്ചുപോയി, അവിടെ നീന്തിക്കൊണ്ട് കിടന്നവരൊക്കെ മരിച്ചു. ഈ പുള്ളി ഓടി കൊല്ലത്ത് എത്തി. കോമഡി അല്ല, ഓച്ചിറയുടെ വീടിന്റെ തൊട്ടടുത്ത് ചേട്ടൻ ഒരു സംഭവിച്ച സംഭവമാണ്. അല്ല, നമ്മൾ ഈ കൊറോണ കാലത്ത് കണ്ടില്ലേ, ശവോടക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു ബോഡിയും കൊണ്ട് ആൾക്കാർ വരുന്നു, എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ ബോഡിയും കൊണ്ട് പോണവനെ പോലീസ് പിടിച്ചു നിർത്തി, ഇപ്പൊ വണ്ടി വരും മറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശവം എടുത്തു ഓടിക്കളഞ്ഞ ആദ്യം, മരിച്ചവനെടുത്ത് ഓടിക്കളഞ്ഞ ആദ്യം, അടി കിട്ടർന്നു കൊണ്ട് കഴിഞ്ഞപ്പോ ചൂരല്ലടി കിട്ടർന്നു കൊണ്ട് കഴിഞ്ഞപ്പോ ആദ്യം ഓടിയത് ഇതാണ് ശവമാണ്. മറ്റവന്മാരൊക്കെ നിന്ന് അടികൊണ്ട് അതിന്. അപ്പൊ ചില സ്ഥലങ്ങളിൽ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇങ്ങനെ നടപ്പുണ്ട്. അങ്ങനെയൊക്കെ ഉദ്ഘാടനത്തിന് വന്നിട്ട് ചേട്ടാ ഞാൻ പിങ്ക് ഷർട്ട് ഇട്ടാണ്, സ്ഥിരം പരിപാടിയാണ്. അല്ല അതൊരു കഥയാണ്. അല്ല അത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പരിപാടിക്ക് ഇല്ലാന്നിടത്ത് അന്നൊക്കെ പണ്ടൊക്കെ ലാൻഡ് ഫോണിൽ നിന്ന് നമ്മുടെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കും, ചേട്ടാ ഇന്ന് ഞാൻ ഇന്നടുത്തുള്ളതാണ്, ഇന്ന് ഇന്നടുത്തല്ല പരിപാടി, അതെ ഇന്ന് ഇവിടെ ചേട്ടൻ്റെ ഒക്കെ പരിപാടിയാണ്, വരുമ്പോ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തേക്കണം കേട്ടാ, ഞാനവിടെ ഉണ്ടാവും. ഞാൻ മോനെ മോനെ എങ്ങനെ അറിയാനാണ്, ഞാൻ ചേട്ടൻ വന്നങ്ങടെ ഇറങ്ങാൻ നേരത്തെ എനിക്ക് ചേട്ടനെ അറിയാലോ, ചേട്ടൻ ആ പോസ്റ്ററിലാണ് മറ്റേ റെഡ് കളർ ഷർട്ട് ഇട്ടേക്കണല്ലേ, അത് അതുപോലത്തെ ഒരു ഷർട്ട് ഇട്ട് ഞാനവിടെ നിൽപ്പുണ്ടാവും, എന്നെ ഇങ്ങനെ കുട്ടാന്ന് വിളിച്ചാൽ മാത്രം മതി, അപ്പം എൻ്റെ നാട്ടുകാരുടെ ഇടയിൽ എനിക്കൊരു വിലയാവും. അപ്പോൾ അതിന് കുഴപ്പമില്ല, അപ്പോൾ അണ്ണൻ വിളിക്കൂല എന്നാ, ഞാൻ ഉറപ്പായിട്ടും വിളിച്ചേക്കാം. എവിടെ ഉണ്ടാകണോ കേട്ടോ ഞാൻ വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ അണ്ണൻ എത്ര മണിക്കവിടെ എത്തും? ഞാൻ മിക്കവാറൊരു 5-5.5 മണിയാകുമ്പോൾ ഞാനവിടെ വരും. എന്നാ എന്നെ ഒന്നും മൈൻഡ് ചെയ്തേക്കണേ, ഞാൻ അതോടുകൂടി ഇവിടെ രാജാവാണ്. അതെങ്ങനെ ആയിക്കോട്ടെ, മോനെ അവിടെ നിന്നേക്കണം കേട്ടോ ആ സ്ഥലത്ത്. അപ്പം ഞാൻ ഇങ്ങനെ വിളിക്കും, എന്താ വിളിക്കേണ്ടത്? കുട്ടാ എന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പം അണ്ണനെ അണ്ണനെ ഞാൻ ഇങ്ങനെ കൈപൊക്കി കാണിക്കും. അതോടുകൂടി പിന്നെ നമ്മളവിടെ സ്റ്റാറായി, അണ്ണനെ നമ്മൾ കൊണ്ടു നടക്കുന്നു, അണ്ണൻ അവിടെ വന്ന് തകർക്കുന്നു പൊളിക്കുന്നു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാനവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് അപ്പം ഞാൻ വണ്ടി സ്ഥലത്തെത്തി, അവൻ പറഞ്ഞ സ്ഥലമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു 5 പേരും അതിൻ്റെ ഇടക്ക് അവരുടെ തോളത്ത് കൈയിട്ട് ഇവരിങ്ങനെ രാജാവിനെ പോലെ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ നോട്ടേക്കപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരായിരിക്കും. അപ്പോൾ ഉടനെ അവൻ ഓപ്പോസിറ്റായി പോയടാ കുട്ടാന്ന് ഞാൻ വിളിക്കുമ്പോ, കുട്ട വയറൊക്കെ ചാമ്പ്യൻ അല്ലേ, എന്താണത്, എന്ത് കോലടാ നിനക്ക്? അവനെന്റെ ചേട്ടന്റെ സ്ഥാനത്തായി പോയി, ശരിയില്ലാത്ത പയ്യൻ ഭയങ്കരമായിട്ട് എന്നെ ഊഷ്ണിപ്പിച്ച് അവൻ നമ്മടാ സ്വന്തം ആളാണത്, ഓണോണോ എക്കോ കോമഡി വിടാ. അവന്റെ കൂട്ടുകാരോട് പിന്നെ അവനെ ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞാണ് എന്നെ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. കൊറേ കളികളൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങളുടെ പരിപാടി നമുക്ക് കൃത്യം 9 മണിക്ക് തന്നെ അവിടെ തുടങ്ങണം കേട്ടോ, നിങ്ങൾ 7 മണിക്ക് മുമ്പ് എത്തണം, കാര്യം പിന്നെ ജനം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മള് 4 മണിക്ക് ചെല്ലും, 4 മണിക്ക് ചെന്നിട്ട് 9 മണിക്ക് തുടങ്ങണേ, എല്ലാം ഇണക്കി റെഡിയാക്കി നിർത്തി കഴിയുമ്പോഴായിരിക്കും 9 മണിക്ക് എന്നുള്ള സെറ്റപ്പായി നിന്ന് നമ്മൾ റെഡി ആകുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഒരു വഴിപാട് പോലെ ഒരു ചെറിയ പരിപാടി വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് നടത്താതിരിക്കാൻ നിർവാഹമില്ല. ഒരു 1.5 മണിക്കൂർ അവരുടെ ഒരു ഭക്തിഗാനവളെ ഉണ്ട്, അതങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പരിപാടി തുടങ്ങും, നിങ്ങൾ റെഡിയായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിരിക്കും. നമ്മുടെ 3-4 പിള്ളേരുടെ ഒരു ഡാൻസ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആ സാധനം കൂടി ഒന്നങ്ങൾ കയറ്റി വിട്ടിട്ട് കയറി കയറ്റണ്ട, കയറ്റി കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കും. അപ്പൊ ഒരു 12 മണിയാകുമ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങണം. ഇപ്പൊ നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, അപ്പോൾ 12 മണിക്ക് എങ്ങനെ നിങ്ങൾ ആരംഭിക്കണം, ചേട്ടൻ 12 മണിക്ക് ആരംഭിക്കാം. ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും ഇപ്പോൾ വെടിക്കെട്ട് മറ്റേ അമ്പലത്തിൽ ചെറിയൊരു പരിപാടിയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് വരുമ്പോൾ എങ്ങനെയെങ്കിലും 1 മണിയാവും. അപ്പം 1 മണിക്ക് നമ്മൾ തുടങ്ങിയിരിക്കണം കേട്ടോ, വൈകരുതട്ടാ. അപ്പോഴേ നിങ്ങൾ ഇപ്പം നമ്മ ഒരു ഇഞ്ചപ്പരുവത്തിലായി, പരിപാടി തീരേണ്ട സമയത്തിലേക്ക് നമ്മ എത്തി. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പറയും നീ എന്താ തുടങ്ങാത്ത, എന്താണ് ഇത്, ഇനിയിപ്പം ഇനി വല്ല പ്രത്യേകിച്ച് പറയണോ, പരിപാടി തുടങ്ങണല്ലേ, 1 മണിയാകുമ്പോൾ ആ തുടങ്ങിക്കോ, ഇനി എന്നാൽ വൈകുന്നത് 6 മണിക്ക് വൈകണം ഭക്ഷണം കഴിച്ചോ, അത് ഇനിയിപ്പോൾ ചൂടോളം കാര്യങ്ങൾ അതൊക്കെ പിന്നെ തുടങ്ങാം. പരിപാടി തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് പരിപാടി തുടങ്ങി അപ്പോൾ പറയാം തുടങ്ങണതിന് മുമ്പ്
4 മണിയാകുമ്പോൾ ഒന്ന് നിർത്തി തന്നേക്കണം. 1 മണിക്ക് തുടങ്ങാൻ മണിയുണ്ട, 4 മണിയാകുമ്പോൾ ഒന്ന് നിർത്തി തന്നേക്കണം, വെടിക്കട്ട അപ്പോഴാ. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തു. അതൊക്കെ നമ്മളോട് പറയുമ്പോ നമ്മൾ ബൈക്കിന്റെ മുകളിൽ കാക്ക വന്നിരുന്ന രാവിലെ വെളുപ്പിന്. ഇതിനിടയ്ക്ക് മരണക്കിണർ അപ്പുറത്തപ്പുറത്ത് അവിടെ മരണക്കിണറോടും ഇവിടെ വെടിക്കെട്ട് നടക്കും. അതിനിടയ്ക്ക് നമ്മൾ പരിപാടി അതിന്റെ ഇടയ്ക്ക് ഇവിടെ പറ്റി ഇത് വരും. താലപ്പൊരി പോലത്തെ ആനനെ കൊണ്ടൊരു എഴുന്നേൽപ്പുണ്ട്. അല്ല, ഇത് പറയും ചെയ്യും. വെടിക്കെട്ട് ഇപ്പൊ തീരും, വെടിക്കെട്ടിന്റെ മുകളിലായിരിക്കണം കേട്ടോ പരിപാടി. വെടിക്കെട്ടിന്റെ മുകളിലായിരിക്കണം കോമഡി എന്ന്. ഇതെല്ലാം നമുക്ക് കിട്ടേണ്ടത് ഓണത്തിനാണ് അതിന്റെ തുടക്കം. ഓണത്തിന് ഈ സകല സ്ഥലങ്ങളിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒരു യാത്ര നമ്മുടെ ട്രൂപ്പിന്റെ ആരംഭിക്കുന്നത്. അതിപ്പോഴും നമുക്ക് ഏതെങ്കിലും ഉത്രാടം തിരുവോണം 10 ദിവസം നമുക്ക് പരിപാടി ഇല്ലെങ്കിലും 2-3 ദിവസം ഒക്കെ എങ്ങനെ വന്നാലും എവിടെയെങ്കിലൊക്കെ ഇറങ്ങാനും പോകാനും. അല്ല, ഇപ്പൊ യാത്ര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യാത്ര ആർക്കാ ഇഷ്ടമല്ലാത്തത്? യാത്ര എന്ന് പറഞ്ഞാൽ സാധനം നമ്മൾ ഒരു പണിയും ചെയ്യാത്തൊരു പരിപാടിയാണ് യാത്ര. അത് ഇഷ്ടമല്ലാത്തവർ ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് എന്തിനു വേണ്ടി പോണ ആ യാത്ര, ആർക്ക് വേണ്ടി പോണ്, അല്ലെങ്കിൽ ആ യാത്ര കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ, എന്തെങ്കിലും ആവശ്യത്തിനാണോ, അതിനനുസരിച്ച് യാത്ര ചെയ്താൽ മാത്രമേ അതിനൊരു ഗുണമുള്ളൂ. എനിക്കിഷ്ടല്ലാത്തൊരു പോയി കഴിഞ്ഞാൽ പുറത്തൊക്കെ പോവില്ല. എങ്ങോട്ടാ ഈ പോണേമാര്? ചേട്ടൻ പോവാന്? നമ്മള് വിട്ട നമ്മുടെ രാജ്യമല്ല, അത് വേറൊരു രാജ്യമാണ്. വേറൊരു രാജ്യം അവിടെ ചെന്നുവെച്ച് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാൻ പോവാന്ന്. ഇവിടെ വന്നപ്പോഴാണ് എന്റെ വിലയാർ മനസ്സിലായത്. നീ പൊട്ടനാണോടാ, നീ നീ എന്താ അത് കാണാൻ പോലത്? ഞാൻ പോയില്ല. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നിട്ട് അവിടെ പുതിയ ബിൽഡിംഗ് വന്നത് ഒരു കുളമൊക്കെ ആയി. അവിടെ എല്ലാരും മരിച്ചവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ പോയി പോയിട്ട് നമ്മൾ സ്റ്റാച്ചു ലിബർട്ടി ഉണ്ട്, സ്റ്റാച്ചു അത് പോയി യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോകണം. ഇത് അത് നമുക്ക് ശരിക്കും കിട്ടുന്നൊരു ഭാഗ്യം. അറിയത്തില്ല മണിച്ചേട്ടൻ അങ്ങനെ. മണിച്ചേട്ടൻ പുറത്തിറങ്ങുന്നു ഇത്ര രാജ്യത്ത് പോയാലും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു, ഇപ്പോഴാണ് മണിച്ചേട്ടന്റെ കാര്യം പറഞ്ഞത്. അത് മണിച്ചേട്ടൻ പാട്ട് ഓണം, അത് തീർച്ചയായിട്ടും പാട്ട്. മണിച്ചേട്ടൻ പാട്ട് ജിന്റെ ഭായിയൊക്കെ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞ ഉണ്ടാകേണ്ട ഒരാള് വടിവായിരുന്നു. ഭാഗ്യം അല്ല, ഉണ്ടാകേണ്ട ആളാണ്. കാര്യം കൊറോണയും തല്ലി മേടിക്കും, ആവശ്യമില്ലാത്ത നടന്മാരുടെ കാര്യത്തിലൊക്കെ ഇടയും പെടും, പുള്ളിയും പോവും. ആത്മാർത്ഥത കൂടുതലാണല്ലോ ഒരു സങ്കടകരമായ കാര്യമാണ്. മണിച്ചേട്ടന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്യണം ഞാനാ. മണിച്ചേട്ടനുമായിട്ട് പാടിയിൽ വെച്ച് ഞാൻ ചെല്ലുമ്പേ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി ആൾക്കാർ വരും. മണിച്ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തുക, കണ്ടോ ഇത് പുലിയാ നിൽക്കണേ, ഞാനൊന്നും ഒന്നുമല്ല ഇങ്ങനെയൊക്കെ പറയണ ഒരു ഇത്. അതല്ല മായുടെ ഒരു നമ്മുടെ പരിപാടി നടക്കുക, അപ്പോൾ ഏതോ ഒരു ഗസ്റ്റ് വരാൻ താമസിച്ച് ആളെത്തിയിട്ടില്ല. അപ്പം ഞാനൊക്കെ കാണാൻ വേണ്ടി ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ സിദ്ദിഖ് സാർ ബിനു ഉണ്ടല്ലോ, ബിനുവിനെ വിളിച്ച് കയറ്റും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ബിനു കയറുക. അപ്പൊ മണിച്ചേട്ടൻ നിന്ന് തകർക്കുവാണ്, ഒറ്റക്ക് നിന്ന് ഇവരുമായിട്ട് ഇങ്ങനെ തകർത്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ നീ പോയിടുവാണെന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറയാനാ, അല്ല നീ കുറച്ച് സിനിമയിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കയറുക. ആ മനുഷ്യൻ നമ്മൾ കയറിയപ്പോൾ പിന്നെ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അവൻ ചെയ്തോട്ടെ, അതിനിടയ്ക്ക് പുള്ളി കയറേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അത്ര ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി തന്ന ഒരു വലിയ കലാകാരനാണ്. നിക്കടാമണി നടക്കടാ വടക്കോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, ഈ നിക്കടാമണി നടക്കടാ വടക്കോട്ടിൽ ഞാനൊരു കഥാപ്രസംഗം എഴുതി. മൂന്നാൻ പെണ്ണ് കാണാൻ പോണ ഒരു സാധനം, അതിന്റെ സാധനമാണോ നീ തുടങ്ങാൻ പറഞ്ഞത്? നീ പോറ്റോടാ. ആ ഞാൻ പോറ്റു. 12 വർഷം കൂടുമ്പോഴേ പൂക്കു എന്ത് ഇലക്കുറിഞ്ഞി ബ്ലൂ കുറിഞ്ഞി. ആ ബ്ലൂ കുറിഞ്ഞി ഇത് ഞാൻ എഴുതി വെച്ചിട്ട് പുള്ളി, അപ്പൊ പുള്ളി പറയാനാണല്ലോ എല്ലാവർക്കും ഇൻട്രസ്റ്റ്. പുള്ളി എന്നോട് പറയും, ഏ ധാരാ ഇത് ഞാൻ പറഞ്ഞോ? നമ്മൾ പറയും, പറഞ്ഞു നോക്ക്. നിങ്ങൾ അതേ ആരേത് എഴുതിയത്, ആരേത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, അത് മതിയല്ല. പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞത്? അങ്ങനെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യും. അല്ല അത് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ എനിക്കറിയാം എന്റെ ആ ഒരു ശാദം. പക്ഷെ അത് ഹിറ്റായിരുന്നു ആ സമയത്ത്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടത്തിനകത്ത് ഒരു സെക്ഷൻ ഉണ്ട്, അത് അതിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ. അത് കാണാൻ ഓഡിയൻസ് കേൾക്കാൻ ഓഡിയൻസും
അല്ല എന്റെ അതിനകത്തൊരു ഒരു ഇവൻ പറഞ്ഞ പോലെ ഒരു ഭാഗം ഉണ്ടാവും. ഉണ്ടുണ്ട്, അതൊരു ഒരു ഭാഗം ഒഴിച്ചിട്ടുണ്ടാവും. അത് വേറെ എന്തെങ്കിലും അത് വേറിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. സദാ കോമഡിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് വേറൊരു സംഭവമായിട്ട് അതങ്ങനെ കിടക്കും. ആ പിന്നെ സാഞ്ചേട്ടൻ തന്നെ അത് വോയിസും കൊടുക്കും. അത് കൊടുക്കും. അല്ല അത് ഭയങ്കര വലിയൊരു എന്തോരം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇതുപോലത്തെ ബിറ്റുകൾ ഇവൻ പറഞ്ഞ പോലെ ആ അത്രയും വർഷങ്ങൾക്കിടയിൽ എന്റേതായിട്ടുള്ള കുറെ ഐഡന്റിറ്റിയുള്ള കുറെ സാധനങ്ങൾ അതിനകത്ത് വന്ന് കയറും. നമുക്ക് എന്തായാലും ഒരു മണിയുടെ പാട്ടുകൾ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിൻ അകമ്പടിയില്ലാതെ, പള്ളിക്കൂടത്തിൻ അകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ ധനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മനസ്സിനൊരു വല്ലായിക പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മണിയെ സ്നേഹിക്കുന്ന മണിയെ ഇഷ്ടപ്പെടുന്ന മണിയുടെ പാട്ടുകൾ, മണിയുടെ അഭിനയങ്ങള് മാത്രമല്ല ജനകീയനായ ഒരു വലിയ മിമിക്രിക്കാർക്കിടയിലെ വലിയൊരു കലാകാരൻ തന്നെ. ഒരു നടനും സഞ്ജയനത്തിന്റെ അന്ന് വിക്രം മുതല് ഇതുവരെ ഞാനൊരു ഒരു നടനും അങ്ങനെ ഒരു താരങ്ങൾ വന്നുകൂടിയ മരണാനന്തര അത്രയും യാത്ര ഉണ്ടായിരുന്നു. അത്രയും ബൃഹത്തായിട്ട് പ്രൈം മിനിസ്റ്റർ വരെ മടിച്ചേന്റെ പേര് വെച്ചിട്ട് വിക്രമൊക്കെ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നേ. ആ വിക്രത്തിന് വിക്രമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു മടിച്ചേട്ടൻ. വിക്രം സൂര്യ അവരൊക്കെ വിജയ് അവരൊക്കെ ആയിട്ട് ഭയങ്കര കവലാസൻ സാറ്. ലാസ്റ്റ് കവലാസൻ സാറ് വിളിച്ച അന്ന് ഞാനുണ്ട് ഈ പാവനാശത്തിലേക്ക് വിളിക്കുമ്പോ. എന്തായാലും സാഞ്ചേട്ടനും ബിനുചേട്ടനും ചിരഞ്ജീവി ഒരുക്കിയ ഈ ഒരു ഓണാഘോഷത്തിൽ നമ്മൾ ഒന്നിച്ചിവിടെ കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചു. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം മാറി എല്ലാവർക്കും നല്ല ഒരു ഉത്സവം കാണാനൊക്കെ. എന്തിനേറെ നമ്മൾ ഹോട്ടലിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ വരെ കൊതിച്ച ഒരു സമയമുണ്ട്. ആ ഒരു അവസ്ഥ മാറി എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു, നല്ലൊരു ഓണാശംസകൾ നേരുന്നു. എല്ലാവരുടെയും മഹാബലി തമ്പുരാൻ നിന്ന പണ്ട് പറഞ്ഞ ആ കാലഘട്ടത്തിലെ ആ ഒരവസ്ഥ തിരിച്ചു വരട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇത് സാഞ്ചേട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ യൂട്യൂബ് ചാനലുകളെ കൂടി നിങ്ങൾ ഒന്ന് കാണണം. എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി ജനം ടി വിക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ജനം ടി വി പ്രേക്ഷകർക്ക് ഹൃദ്യമായ ഒരു ഓണാശംസകൾ നേരുന്നു. ഒരുമയുടെ നന്മയുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ വിഭവ സമൃദ്ധമായ പപ്പടം പഴം പായസം കഴിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമ്മുടെ മുറ്റത്തൊക്കെ പൂക്കളമിട്ട് മനസ്സിൽ പൂക്കളമിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള നല്ലൊരു കാലം നഷ്ടപ്പെട്ടു പോയ കാലം ഒന്ന് തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ ആസ്വദിക്കാനുള്ളൊരു നല്ല അവസരം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഉള്ളതുപോലെ തന്നെ നമ്മളെപ്പോഴും വീട്ടിലിരുന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്നു എന്നും അങ്ങനത്തെ ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് ജന ടി വിയുടെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി, നീവരൂ നീവരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീവരൂ മകം മകൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീവരൂ നീവരൂ പൊന്നോണത്തുമ്പി. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ജനം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിടവാങ്ങുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ